ഓക്കേ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് പ്രത്യേകിച്ച് ഇന്ന് നല്ല മഴയും കാറ്റുമൊക്കെ പുറത്തുണ്ട് എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മുടെ ഇത് നടക്കുന്നുണ്ട് നമ്മുടെ ഫോർ എക്സാമ്പിൾ നമ്മുടെ കുറച്ച് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നെറ്റ് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് വി ആർ വെരി ഹാപ്പി ഇന്ന് നമ്മളെ മൈ ഹോം മൈ ഷോപ്പ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ഇതിപ്പോ എന്റെ മൂന്നാമത്തെ മീറ്റിംഗ് ആണ് ഇന്ന് ഇത് തുടങ്ങിയിട്ട് മൂന്ന് മീറ്റിംഗ് നടത്തുമ്പോഴാണ് നമുക്ക് ഇതിന്റെ വിഷമം മനസ്സിലാകുന്നത് ഏതായാലും ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ഒരുപാട് ആളുകൾക്ക് ഈ പ്രോഗ്രാം ചെയ്ത് പരിചയമാവും നമുക്ക് അപ്പൊ ഏതായാലും ഈ മൈ ഹോം മൈ ഷോപ്പ് എന്ന് പറയുന്ന പ്രോഗ്രാം ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞു സോ എവ്രിബഡി ഈസ് റെഡി ടു സ്റ്റാർട്ട് എ ഷോപ്പ് ഒരു ഷോപ്പ് തുടങ്ങാൻ എല്ലാവർക്കും ഇഷ്ടമാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എന്ത് ബിസിനസ് ചെയ്യണോ എന്നുള്ളത് ഒരു പ്രോബ്ലമാണ് അപ്പോ ആ പ്രോബ്ലം നമുക്ക് അവർക്കൊരു സൊല്യൂഷൻ കൊടുക്കണം ഇപ്പോ ഗൾഫിനൊക്കെ ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ട് ആ എത്തിയിരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി വേണം അങ്ങനെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി അവർ ദാഹിക്കാണ് പക്ഷെ അവരുടെ കയ്യിൽ വലിയ പണമില്ല മുടക്കാനായിട്ട് സോ നിങ്ങളുടെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് എക്സ്പാട്രിയേറ്റ് എസ്പെഷ്യലി പുറത്തുനിന്ന് വരുന്ന പ്രവാസികളായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് അവരുടെ സ്ഥിതിവിവര കണക്കുകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കളക്ട് ചെയ്യാം അങ്ങനെ കളക്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ നമ്പറുകൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുമായിട്ടൊരു ബിസിനസ് ഡീല് നിങ്ങൾ കുറപ്പിക്കാം ക്വാറന്റൈൻ കഴിഞ്ഞ് അവർ പുറത്തേക്ക് വരുമ്പോഴേക്കും അവർക്കൊരു ബിസിനസ് തുടങ്ങാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഒരുക്കി കൊടുക്കാൻ പറ്റും നമുക്കറിയാം നമ്മുടെ ഒരു സിംഗിൾ യൂണിറ്റ് എടുത്തുകൊണ്ട് ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആകെ വേണ്ടത് 22,500 രൂപയാണ് സോ ദാറ്റ് ഈസ് നോട്ട് എ വെരി ബിഗ് എമൗണ്ട് ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു ബിഗ് എമൗണ്ടേ അല്ല അപ്പൊ അതുകൊണ്ട് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും കിട്ടാവുന്ന നിങ്ങളുടെ എല്ലാവരുടെയും മാക്സിമം കപ്പാസിറ്റി നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ കാരണം കൊറോണ ടൈം ഈസ് ആൻ എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ വെൽനെസ് ഇൻഡസ്ട്രി ഇപ്പോൾ വെൽനെസ് ഇൻഡസ്ട്രിക്ക് ഏറ്റവും മനോഹരമായ ഒരു സംഭവമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾക്ക് എങ്ങനെ ഒരു ഹോം ഷോപ്പ് പർച്ചേസ് ചെയ്യാം ഇപ്പൊ ഇവിടെ ഹോം ഷോപ്പ് പർച്ചേസ് ചെയ്യാനായിട്ട് 22,500 രൂപയാണ് ഇന്റർനാഷണൽ ഹോം ഷോപ്പ് പർച്ചേസ് ചെയ്യാൻ നമുക്ക് വേണ്ടത് അപ്പൊ 22,500 രൂപ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ടീമിലുള്ള അംഗങ്ങളെ തയ്യാറാക്കുക ഒപ്പം ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരെ നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാം സോ 22,500 ഈസ് ദ മിനിമം എമൗണ്ട് ഫോർ 1 യൂണിറ്റ് അപ്പോൾ 1 യൂണിറ്റ് എടുത്ത് നമുക്ക് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ 1 യൂണിറ്റിലുള്ള ആളുകൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യണം ഞാൻ മനസ്സിലാക്കിയ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 1 യൂണിറ്റ് എടുക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക 1 യൂണിറ്റ് എടുത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന 1-ാം തലമുറയിൽ നിന്ന് ഞാനൊരു യൂണിറ്റ് എടുത്തു ഞാനൊരു യൂണിറ്റ് 22,500 രൂപ എടുത്തതിന് ശേഷം ഞാൻ വേറൊരാൾക്ക് ഈ ഫ്രാഞ്ചൈസി വേറൊരാൾക്ക് ഒരു ഹോം ഷോപ്പ് കൊടുക്കുകയാണെങ്കിൽ ആ ഹോം ഷോപ്പിൽ നിന്ന് എനിക്ക് റെഫറൽ ബോണസ് ആയിട്ട് കിട്ടുന്നത് 1,500 ആണ് അപ്പൊ നിങ്ങൾ ചോദിക്കും ഇത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലേ എന്ന് ആ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത് കാരണം ഈ 1,500 കിട്ടും എന്നുള്ളത് പല പ്രാവശ്യം പറഞ്ഞാലേ നമുക്ക് തലയിൽ ഇത് കയറുള്ളൂ എല്ലാവർക്കും ഇത് കയറുള്ളൂ ചില ആൾക്കാർ വെറുതെ മാറ്റി പറഞ്ഞൂടെ ശരി നമുക്ക് 2,000 കിട്ടും എന്ന് പറയാൻ പറ്റില്ല സോ 1,500 കിട്ടുള്ളൂ അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ ഫസ്റ്റ് തലമുറയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന 1,500 ആണ് അപ്പൊ 1 യൂണിറ്റ് എടുത്ത ആളുടെ കഥയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ 1 യൂണിറ്റ് എടുക്കുന്ന ഒരാൾക്ക് കിട്ടുന്നത് 1,500 രൂപയാണ് അയാള് അതായത് ഫസ്റ്റ് യൂണിറ്റ് ഫസ്റ്റ് ജനറേഷൻ അയാള് വേറൊരാള് സെക്കൻഡ് ലെവലിൽ ഒരാളെ കൊണ്ടുവരികയാണ് സെക്കൻഡ് ലെവലിൽ ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളിൽ നിന്ന് രാജീവ് എന്ന് പറയുന്ന എനിക്ക് 1 യൂണിറ്റ് എടുത്ത ഒറ്റ കാരണത്താൽ എനിക്ക് കിട്ടുന്നത് 1,000 രൂപീസാണ് 1,000 ദെൻ മൂന്നാമത് ജനറേഷൻ വന്നു കഴിയുമ്പോൾ ആ 3-ാം ജനറേഷൻ മുതൽ 11-ാം ജനറേഷൻ വരെ എനിക്ക് കിട്ടുന്നത് 500 രൂപയാണ് അപ്പോൾ എനിക്ക് ഒരു വലിയ ബെനിഫിറ്റ് ആണ് ഈ 11-ാം ജനറേഷൻ വരെ എനിക്ക് കിട്ടുന്നത് അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ 1 യൂണിറ്റാണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഇനി ഞാൻ അടുത്തത് പറയാൻ പോകുന്നത് 3 യൂണിറ്റ് ഞാൻ 3 യൂണിറ്റ് എടുത്തിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കുക ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ 3 യൂണിറ്റ് എടുത്ത ഒരാൾ അപ്പോൾ ഞാൻ ഈ 3 യൂണിറ്റ് എടുത്തിട്ട് ഞാനിപ്പോൾ ഇതിനകം 7 ആളുകളെ ഞാൻ കൊണ്ടുവന്നു കഴിഞ്ഞു 3 യൂണിറ്റിൻ്റെ ഇതിൽ
അപ്പൊ ഞാൻ മൂന്ന് യൂണിറ്റ് പർച്ചേസ് ചെയ്തു. നിങ്ങൾക്ക് ഒരു യൂണിറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗുണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി മൂന്ന് യൂണിറ്റ് പർച്ചേസ് ചെയ്ത് ഞാൻ ഹോം ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടുന്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു പുതിയ ആളെ ഫസ്റ്റ് ജനറേഷനിൽ ഒന്നാം തലമുറയിൽ ഒരാൾ വന്നാൽ എനിക്ക് കിട്ടുന്നത് 3000 ആണ്. ദെൻ രണ്ടാം തലമുറയിൽ ഒരാൾ വരുമ്പോൾ എനിക്ക് കിട്ടുന്നത് 2000 ആണ്. ദെൻ മൂന്ന് മുതൽ എനിക്ക് കിട്ടുന്നത് 1500 rupees ഓരോ ഫ്രാഞ്ചൈസിക്ക്. ഒന്നാം തലമുറയിൽ എന്താ കിട്ടിയത്? ഫസ്റ്റ് ജനറേഷനിൽ 1500, സെക്കൻഡ് ജനറേഷനിൽ 1000, തേർഡ് ജനറേഷനിൽ 500. അങ്ങനെയാണ് നമുക്ക് പോകുന്നതെങ്കിൽ ഞാൻ മൂന്ന് യൂണിറ്റ് എടുത്ത് ബിസിനസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ബെനഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റിൽ നിന്ന് എനിക്ക് കിട്ടുന്നത് 3000, സെക്കൻഡ് എനിക്ക് കിട്ടുന്നത് 2000, തേർഡ് എനിക്ക് കിട്ടുന്നത് 1500, പിന്നെ അങ്ങോട്ട് 1500 പോകുന്നത്. ദാറ്റ് മീൻസ് ഞാൻ മൂന്ന് യൂണിറ്റ് എടുത്തതിന് ശേഷം എൻ്റെ ഗ്രൂപ്പിൽ ടോട്ടൽ ആയിട്ടുള്ള ഒരു 100 members ഹോം ഷോപ്പ് ഓപ്പൺ ചെയ്താൽ, പുതിയ റിക്രൂട്ട്മെന്റ് അങ്ങനെ വന്നാൽ, ഞാൻ നേരിട്ടല്ല എൻ്റെ ഗ്രൂപ്പിൽ വന്നാൽ എനിക്ക് 1500 × 100 ആയിരിക്കും എൻ്റെ ടോട്ടൽ ബോണസ്. ദാറ്റ് മീൻസ് 1.5. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് നെക്സ്റ്റ് ഇയർ, ഇപ്പം ഈ മാസം ഈ വർഷം തന്നെ നമ്മൾ കാണുന്നത് ഒരു 700,000 to 1,000,000 ഇടയ്ക്ക് വരുമാനം വാങ്ങിയിട്ടുന്ന കുറേ ആളുകൾ കേരളത്തിൽ വരും ഈ വർഷം ക്രോസ് ചെയ്യുമ്പോഴേ. അടുത്ത വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു 40 to 60 lakhs പെർ മന്ത് വാങ്ങിയിട്ടുന്ന കുറച്ച് പേര്. അപ്പോൾ സോ ഞാൻ നിങ്ങളെല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നത് ഈ ഹോം ഷോപ്പിൻ്റെ ഇതൊരു വലിയ മഹത്തായ ഒരു വിപ്ലവം സൃഷ്ടിക്കണം നമ്മൾ ആകുമ്പോൾ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരു യൂണിറ്റ് എടുത്ത് ചെയ്യാം, നിങ്ങൾക്ക് മൂന്ന് യൂണിറ്റ് എടുത്ത് ചെയ്യാം. ഞാൻ മൂന്ന് യൂണിറ്റിൻ്റെ കാര്യമാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ഇതിൽ നിന്ന് വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ആനുകൂല്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് സിംഗിൾ ലൈനിൽ നിന്നുള്ള ഒരു ഇൻകം ആണ് വരുന്നത്. സിംഗിൾ ലൈൻ ഇൻകം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചതാണ് വൗച്ചറിൻ്റെ കോപ്പിയും ആ ചേച്ചിയുടെ പടവും ഒക്കെ കിട്ടി ഞാൻ കാണിച്ചിട്ടുണ്ട്. അവർക്ക് 379,000 രൂപയാണ് സിംഗിൾ ലൈനിൽ നിന്ന് കിട്ടിയത്. അതായത് ഒരു ലൈൻ ഇത് വർക്കൗട്ട് ചെയ്തപ്പോൾ കിട്ടിയതാണ്. 11 generationsലേക്ക് അത് പോയപ്പോൾ അവർക്ക് ആ 11 generations ആ ഒരു ഒരു ഇതിനു വേണ്ടിയിട്ട് അവർ സിംഗിൾ ലൈൻ മാത്രം നോക്കിയപ്പോൾ സിംഗിൾ ലൈനിൽ നിന്ന് മാത്രം കിട്ടിയതാണ് 3,79,000. അത് ഇന്ത്യൻ മണി. ദെൻ 4 in money കിട്ടിയത് 25 മുകളിലാണ്. ദാറ്റ് മീൻസ് 400,000 രൂപയാണ് ആ സാധാരണ വീട്ടമ്മയുടെ ഒറ്റ വൗച്ചറിൽ വന്നത്. ഞാനിത് MBA പാസ്സായ MBA എടുത്ത കുറേ കുട്ടികളെ ഇത് കാണിച്ചു. ഈ നമ്മുടെ വത്സമ്മ ചേച്ചിക്ക് MBAയും ഇല്ല, ഒരു BAയും ഇല്ല, ഒരു ഇംഗ്ലീഷും ഇല്ല. ആളൊരു പാവമാണ്. ആ പാവത്തിൻ്റെ കമ്മീഷൻ വൗച്ചറ് ഞാൻ കുറച്ച് MBAക്കാരെ കാണിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഇത് എപ്പോഴാണ് നിങ്ങൾ ഒരു വർഷം ഉണ്ടാക്കാൻ പോകണമെന്ന് ചോദിച്ചു. ഒരു ഒരു മാസമല്ല ഞാൻ പറഞ്ഞത്, ഒരു വർഷം കൊണ്ട് 400,000 രൂപ നിങ്ങൾ എന്ന് ഉണ്ടാക്കും എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഒരു രക്ഷയില്ല, ഇപ്പൊ കൊറോണയുടെ ആയപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാനേ അവർക്ക് പറ്റുന്നില്ല. ദാറ്റ് മീൻസ് ഒരു MBA ഡിഗ്രി ഉണ്ട്, BA ഡിഗ്രി ഉണ്ട്, MTech ഉണ്ട്, BTech ഉണ്ട്, എനിക്ക് 4 ഭാഷ അറിയാം, എന്ത് പറഞ്ഞിട്ടും അത് നിക്കാൻ പറ്റുന്നില്ല. ദാറ്റ് മീൻസ് ഒരു സിംഗിൾ ലൈൻ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു ഇൻകം നമുക്ക് കിട്ടും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൽ നിങ്ങൾക്കൊരു സീലിംഗ് ഇല്ല. ഇപ്പൊ ഒരുപാട് എൻ്റെ സുഹൃത്തുക്കൾ കേൾക്കുന്ന സുഹൃത്തുക്കൾക്ക് അറിയാം, 2 പേരെ ജോയിൻചിപ്പിക്കാം, 4 പേരെ ജോയിൻചിപ്പിക്കാം, ഇങ്ങനെ പറയാറുണ്ട്. അതിൽ എപ്പോഴും ഒരു പെയർ മാച്ചിങ് ആണ് എല്ലായിടത്തും കമ്മീഷൻ കിട്ടുന്നത്. പെയർ മാച്ചിങ് എന്ന് പറഞ്ഞാൽ 2 പേര് ജോയിൻ ചെയ്യണം. അതായത് നിങ്ങളിങ്ങനെ വന്നു, ഞാൻ രാജീവ് വന്നു, ഞാൻ സിറാജിനെയും ബിനീഷിനെയും കൊണ്ടുവന്നു, അതിനുശേഷം ബിനീഷിന്റെ ഗ്രൂപ്പിൽ ഒരു ഒരു ഹരി വരുമ്പോഴാണ് എനിക്ക് എന്തെങ്കിലും വരുമാനം കിട്ടുന്നത്. എല്ലാ കമ്പനികളുടെയും സിസ്റ്റം അതാണ്. മറിച്ച് DXന്റെ ഏറ്റവും മനോഹരമായ ഈ ഹോം ഷോപ്പ് ബിസിനസ്സിലെ സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു പുതിയ ആളെ ജോയിൻ ചെയ്തിട്ട് ഇനി അപ്പുറത്തെ സൈഡിൽ ആരും ജോയിൻ ചെയ്തില്ലെങ്കിലും ഈ ഒരു ലൈനിൽ നിന്ന് തന്നെ നമുക്ക് ആ വരുമാനം കിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ലൈനിൽ നിന്ന് തന്നെ വരുമാനം നമുക്ക് കിട്ടുന്നു. സീലിംഗ് ഇല്ല. ഫോർ എക്സാമ്പിൾ പെയർ മാച്ചിങ് ഇല്ല. ദെൻ സീലിംഗ് ഇല്ല എന്ന് പറയുന്നത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചില കമ്പനികൾ പറയുന്നത് ഒരാഴ്ചയിൽ അല്ലെങ്കിൽ ഒരു മാസം 10 lakh rupees കൂടുതൽ എനിക്ക് ഇൻകം കിട്ടില്ല, അല്ലെങ്കിൽ 2 lakh rupees കൂടുതൽ എനിക്ക് ഇൻകം കിട്ടില്ല. അപ്പോൾ 500,000 രൂപ ബിസിനസ് ചെയ്താൽ, 500,000 രൂപ ലാഭം കിട്ടുന്ന ബിസിനസ് ചെയ്താലാ നിങ്ങൾക്ക് 2 തരുള്ളൂ. ഇനി 50 lakh rupees ചെയ്താലാ നിങ്ങൾക്ക് 2 തരുള്ളൂ. 2 പറയുന്ന സീലിംഗ് ആണ്. പക്ഷേ DXN there is no ceiling. അതുകൊണ്ട് തന്നെ 1 crore വാങ്ങിക്കുന്നവരുണ്ടാവും, 2 crore വാങ്ങിക്കുന്നവരുണ്ടോ, 50 lakh വാങ്ങിക്കുന്നവരുണ്ടോ, 10 lakh വാങ്ങിക്കുന്നവരുണ്ടോ, 10,000 വാങ്ങിക്കുന്നുണ്ടായിരുന്നു. There is no ceiling. അപ്പൊ സീലിംഗ് ഇല്ല. ഇനി ഫ്ലഷ് ഔട്ട് ഇല്ല. ഫ്ലഷ് ഔട്ട് എന്ന് പറയുന്നത്, ഫ്ലഷ് ഔട്ട് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കേട്ടത് കക്കൂസിലെ കാര്യമാണ് കേട്ടത്. കാരണം ഫ്ലഷ് ചെയ്യാന്ന് പറയുന്നത് ഈ ഒരു പ്രോസറിന്റെ കാര്യമാണ് കേൾക്കുന്നത്. പക്ഷെ ഫ്ലഷ് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ വന്ന അത് മുഴുവനും
കമ്പനിക്ക് അടിച്ചു പോകും. അത് നമുക്കൊന്നും കിട്ടുന്നില്ല. ഇപ്പൊ ഫ്ലഷ് ഔട്ട് ഇല്ല, വാനിഷിംഗ് ഉണ്ട്. വാനിഷിംഗ് എന്ന് പറഞ്ഞാൽ കുറെ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മുടെ കുറെ ആൾക്കാരെ കാണാണ്ടാവും. ഇതൊക്കെ പല കമ്പനികളും ചെയ്യുന്ന വേറെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതിനെല്ലാം ലാഭം ഉണ്ടാക്കണമെങ്കിൽ അവർ അങ്ങനെ ചെയ്യണം. പക്ഷെ നമ്മുടെ കമ്പനി എന്താ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാവരും നമുക്ക് ഇത് തന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ലാഭം തന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കമ്പനിക്ക്, എല്ലാവർക്കും ലാഭം തരികയാണ്. ദെൻ നമുക്കറിയാം നമ്മുടെ ഡി എക്സിന്റെ പ്രൊഡക്റ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ആ പ്രൊഡക്റ്റ് അധികം പഠിപ്പിക്കാനൊന്നും പോകണ്ട. അതായത് ഈ കാലഘട്ടത്തില് ഇമ്മ്യൂണിറ്റി, അതായത് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും, ഇപ്പൊ വേണ്ടത് ഇമ്മ്യൂണിറ്റിയാണ്. ഇപ്പൊ എന്റെ സംഭവം പറയുമ്പോൾ കാലഘട്ടത്തിന്റെ ആവശ്യം അനുസരിച്ചുള്ള പ്രൊഡക്റ്റാണ് ഡി എക്സിൻ കമ്പനിയുടെ കയ്യിലുള്ളത്. ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്, കോവിഡ് ബാധിച്ച് കോവിഡ് മാറിയ ആളുകളുടെ സൈഡ് എഫക്ട് നിങ്ങൾ പത്രത്തിൽ വായിച്ചല്ലോ. കോവിഡ് അസുഖം മാറി വന്ന ആളുകളുടെ സൈഡ് എഫക്ട് ഒന്ന് ലങ്സില് നല്ലൊരു 10% ആളുകൾക്കും സൈഡ് എഫക്ട് ഉണ്ട്. ലങ്സിൽ പാടുകൾ പോലെ വരുന്നുണ്ട്. കൂടാതെ അവർക്ക് ചിന്താശേഷിയെ ബാധിച്ചിട്ടുണ്ട്, നാഡീവ്യൂഹങ്ങളെ ബാധിച്ചിട്ടുണ്ട്, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള ചാൻസസ് ഹൈ ആയിട്ടുണ്ട്. അങ്ങനെ അവരുടെ ശരീരത്തിൽ ഒരുപാട് സൈഡ് എഫക്ട് അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഭൂരിഭാഗം രോഗികളും ഇപ്പൊ ജീവിക്കുന്നത്. ഇനി കുറച്ച് നാളും കൂടി കഴിഞ്ഞാൽ ഈ കോവിഡ് മാറിയ ആളുകളുടെ സ്ഥിതി എന്താണെന്ന് നമുക്കറിയില്ല. അപ്പൊ ദാറ്റ് മീൻസ് ഇവരുടെ ശരീരത്തിന് കോവിഡ് വന്നാലും കോവിഡ് പിടിച്ചാലും ഇനി കോവിഡ് മാറിയാലും വേണ്ട ഒരു പ്രൊഡക്റ്റ് ഈ ലോകത്ത് ഡോക്ടർ ലിമിറ്റ് യോജന ഉണ്ടാക്കി തന്നിട്ട് ജി എച്ച് എം ആർ. കാരണം എത്ര കഴിച്ചാലും നമുക്കൊരു പാർട്ടിക്കലും ഇല്ലാത്ത അറ്റാക്ടകൻ ക്വാളിറ്റിയുള്ള ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റാണ് ഗാനോഡർമ. അത് ഒരു കൂട്ടം കാപ്പിയുടെ രൂപത്തിലും ഒരു കൂട്ടം ചായയുടെ രൂപത്തിലും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഏറ്റവും മനോഹരമായ ഒരു ഉൽപ്പന്നം നമ്മുടെ കൈകളിലെത്തിയിട്ടുണ്ട്. ഇത് മാർക്കറ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും വലിയ ചാൻസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് ഞാൻ പറയുന്നത് കൊറോണ വന്നത് നന്നായി എന്നല്ല, പക്ഷെ കൊറോണ എന്ന് പറയുന്നതും ബാക്ടീരിയ എന്ന് പറയുന്നതും നമ്മുടെ ശരീരത്തിലൊക്കെ ഉള്ള സംഭവങ്ങൾ തന്നെയാണ്. കാരണം ബാക്ടീരിയ എല്ലാം ചത്തു കഴിഞ്ഞാൽ മനുഷ്യൻ ചത്തുപോകും, പ്രകൃതി ഉണ്ടാവില്ല. അപ്പൊ ബാക്ടീരിയ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതുപോലെ ഇപ്പൊ നമ്മൾ പറയാറുണ്ട് മറ്റു ജീവികൾക്ക് പാടില്ല, മനുഷ്യന് മാത്രം ജീവിച്ചാൽ മതി ലോകത്ത്, എല്ലാ ജീവികളും വരും. ഇനി കുറെണ്ണം വരാനിടും. ഇപ്പൊ കൊറോണ അല്ല വന്നത്, കുറെണ്ണം വാലക്ക് വാല പുറകെ വരും. എന്ത് വന്നാലും അതിനെല്ലാം പിടിക്കാനുള്ള ശേഷി നമ്മുടെ തമ്പുരാൻ നമ്മുടെ ശരീരത്തിന് തന്നിട്ടുണ്ട്. അത് തോന്നിയാസം കാണിച്ച് നശിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമാണ് നമ്മുടെ ഹ്യൂമൻ റേസ് തന്നെ നിന്നുപോകും. അപ്പൊ ഇവിടെ ശരീരം തിരിച്ച് നമ്മൾ പോവുകയാണ് പ്രകൃതിയിലേക്ക്. പ്രകൃതിയുടെ വിഭവങ്ങൾ ഡോക്ടർ ലിംഗ്ഷോജൻ കണ്ടുപിടിച്ച് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഏറ്റവും മനോഹരമായ ഗനോഡർമയുടെ സ്പൈറലിനയുടെ ഒരു കൂട്ടം പ്രൊഡക്റ്റ് നമുക്ക് നമ്മുടെ കയ്യിൽ നമുക്ക് കൊണ്ടു തന്നിട്ടുണ്ട്. ഇനി ആ പ്രൊഡക്റ്റിനെ കുറിച്ചോ ആ കമ്പനിയെ കുറിച്ചോ അവിശ്വസിക്കേണ്ട ഒരു ആവശ്യമില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഡി എക്സ് എൻ കമ്പനിയുടെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു പോസ്റ്റ് അലങ്കരിക്കുന്ന സിഇഒ, ആ സിഇഒനെ ഒന്ന് എടുത്തു നോക്കിയാൽ മതി. നമ്മുടെ വേൾഡ് ഹെൽത്ത് സോറി നമ്മുടെ യുണൈറ്റഡ് നേഷൻസിന്റെ കീഴിൽ സ്പൈറലിന എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് മാത്രം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ അടുത്ത 10 വർഷത്തേക്കുള്ള എന്താ പറയുന്നത് ഗുഡ്വിൽ അംബാസഡറാക്കി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സിഇഒ ആണ്, ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ സിഇഒ ആണ് നമ്മുടെ ഡോക്ടർ ലിംഗ് ചോദ്യം. അപ്പൊ അങ്ങനെയുള്ള ഒരു സിഇഒ ആണ് നമുക്ക് വന്നിട്ടുള്ളത്. അദ്ദേഹം വന്നപ്പോ തന്നെ അദ്ദേഹത്തിന്റെ വിഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്, 10 ലക്ഷം കുട്ടികളെ, നമുക്കിപ്പോ 1 കോടി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, 10 ലക്ഷം കുട്ടികളെ ദത്തെടുത്ത് അവരെ വിഷത്തിൽ നിന്നും മാൽന്യൂട്രീഷൻ, അതായത് അവരുടെ പോഷകാഹാരക്കുറവിൽ നിന്നും അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ദൗത്യം മുന്നോട്ട് വെച്ചപ്പോൾ അതിന്റെ സെക്രട്ടറി ജനറലായിരുന്ന മറഡോണ നേരെ അന്തമിട്ട് പോയി. 10 ലക്ഷം കുട്ടികളെ എടുക്കുന്നു എന്ന് പറയുമ്പോൾ, അപ്പൊ 10 ലക്ഷം കുട്ടികളെ ദത്തെടുത്തുകൊണ്ട് പോകാനായിട്ടുള്ള ഒരു വലിയ ഒരു സോഷ്യൽ കോഡ് മുന്നോട്ട് വെക്കുന്ന ഒരു വലിയ ഒരു ഒരു ലീഡറിന്റെ സ്ഥാപനത്തിലാണ് നമ്മളുള്ളത്. ദാറ്റ് മീൻസ് അടുത്ത 2030 വരെ കമ്പനി നമ്മുടെ ഇൻസാമുമായിട്ട് ചേർന്നുകൊണ്ട് വലിയൊരു സംഭവം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാമോ, രണ്ടാമത്തെ കാര്യം ഇൻസാമുമായിട്ട് ചേർന്നുകൊണ്ട് വലിയൊരു നമ്മുടെ സ്പൈറലിന ഫാമിനാണ് ഇപ്പോൾ ദുബായിൽ നമ്മൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. അപ്പൊ ദുബായിൽ വലിയൊരു ഫാം വരാൻ പോവാണ്. അത് ഇൻസാമുമായി സഹകരിച്ചുകൊണ്ടാണ്, അവിടുത്തെ ഗവൺമെന്റും അതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ ഇന്ത്യയിലേക്കും വലിയൊരു ചുവടുവെപ്പാണ് നടത്തിയിട്ടുള്ളത്. അതായത് സിദ്ദിപ്പേട്ടിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. സിദ്ദിപ്പേട്ടിൽ നമ്മൾ വന്നിട്ട് അവിടുത്തെ ഗവൺമെന്റുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുകയും അവരെ നമ്മുടെ ഫാമിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ നമുക്ക് വലിയൊരു വിപ്ലവം ഉണ്ടാകാൻ പോകുന്നു. അതായത് ദാറ്റ് മീൻസ് ഇന്ത്യ ഈസ് ഗോയിങ് ടു ബി ദ വേൾഡ് ഹബ് ഓഫ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നായിരിക്കും പ്രൊഡക്റ്റുകൾ പുറത്തേക്ക് പോകുന്നത്. ആ രീതിയിലുള്ള ഒരു ഒരു ഉൽപ്പന്നത്തിന്റെ ഒരു 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 നമ്പർ ഓഫ് വെറൈറ്റി ഓഫ് ഉൽപ്പന്നങ്ങൾ വരാൻ പോകുന്ന ഒരു മഹത്തായ ഒരു സംഭവത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ദാറ്റ് മീൻസ് പോളിത്തീൻ ഫിൽട്ടർ എല്ലാം പണ്ട് പറഞ്ഞിട്ടുണ്ട്,
ഇനിയുള്ള കാലഘട്ടം വെൽനസ് ഇൻഡസ്ട്രിയിലാണ്. വെൽനസ് ഇൻഡസ്ട്രി വെൽനസ് പ്രൊഡക്റ്റുകളുടെ വെൽനസ് റെവല്യൂഷൻ ആണ് വരാൻ പോകുന്നത്, ദെൻ നെറ്റ്വർക്ക് റെവല്യൂഷൻ ആണ് വരാൻ പോകുന്നത്. അപ്പൊ മൾട്ടിലെവൽ മാർക്കറ്റിംഗിന്റെ ഒരു റെവല്യൂഷനും അതോടൊപ്പം തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളുടെ വരവും വെൽനസ് റെവല്യൂഷനും രണ്ടും കൂടി കമ്പൈൻ ചെയ്തുണ്ടാകുമ്പോൾ ആ ഇൻഡസ്ട്രിയിൽ തൊട്ട് നിൽക്കുന്നവനൊക്കെ ബില്യണറാണ്, ബില്യണറല്ല ബില്യണറാവും. ദാറ്റ് മീൻസ് നമ്മുടെ സാഹചര്യങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നെക്സ്റ്റ് ഇൻഡസ്ട്രി ഈസ് ഗോയിങ് ടു ബി ദ വെൽനസ് ഇൻഡസ്ട്രി. രണ്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് റെവല്യൂഷൻ. അപ്പൊ രണ്ട് റെവല്യൂഷനും ഒരുമിച്ച് ചേരുമ്പോൾ നമ്മൾ അതിലൊന്ന് തൊട്ട് നിൽക്കുന്ന എത്ര പേരുണ്ടോ അവരെല്ലാം ബില്യണേഴ്സ് ആവും. അപ്പൊ ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഗെറ്റ് റെഡി, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സംഭവം. വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഹോം ഷോപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനൊരു മന്ത്ലി മെയിൻ്റെനൻസ് ഇല്ല, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മന്ത്ലി മെയിൻ്റെനൻസ് ഇല്ല. ഇപ്പൊ കഴിഞ്ഞ മാസം കുറെ ആളുകൾക്ക് മന്ത്ലി അവർ സാധാരണ പി ജികളൊന്നും അങ്ങനെ ചെയ്യാറില്ല, അവർ ഗസ്റ്റ് വന്ന് കുറച്ച് ആളുകളെ ഹോം ഷോപ്പ് എടുപ്പിച്ചു. ഹോം ഷോപ്പ് എടുപ്പിച്ചപ്പോൾ പി ജി ചെയ്യാതെ തന്നെ അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നപ്പോൾ അവരന്തിച്ചു. പി ജി ഇല്ലാതെ തന്നെ എങ്ങനെ പൈസ വന്നു എന്നുള്ളതാണ് അവർക്ക് അറിയില്ല. ഒരു സംഭവം അവരുടെ ടീം ഒരു ഐ ഒ സി എടുത്ത് ഒരു യൂണിറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു, അവരുടെ ടീമിൽ ഒരു 10-17 പേര് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഈ ഐ ഒ സി ഓപ്പൺ ചെയ്തപ്പോൾ അയാൾക്ക് അവിടെ പണം കിട്ടിയപ്പോൾ അയാൾ ഹാപ്പി ആയിട്ട് അയാളിപ്പോൾ തിരിച്ചു വന്ന് അയാൾ നന്നായിട്ട് ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോ അങ്ങനെ ഒരുപാട് ആളുകൾ തിരിച്ചു വരവ് തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് എനിക്കറിയാൻ പറ്റിയ ന്യൂസ് എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നിർത്തിപ്പോയ കുറെ ആളുകൾ തുണിക്കട, ചെറിയ ചെറിയ വർക്ക്ഷോപ്പുകൾ അങ്ങനെയൊക്കെയുള്ള കടകളൊക്കെ ആയിട്ട് തട്ടുകടയൊക്കെ ആയിട്ടൊക്കെ പോയ കുറെ ആളുകളുണ്ട്. നമ്മൾ ഫണ്ട് സ്റ്റാർ ഏജന്റ് ആയിട്ട് പോയി കളഞ്ഞു, ചില ആളുകൾ മെമ്പർഷിപ്പ് എടുത്ത് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ തന്നെ പോയി കളഞ്ഞു. അങ്ങനെ പോയി കളഞ്ഞ കോയമ്പത്തൂർക്കുള്ള ഒരു ഒരു 1000 ആളുകൾ തിരിച്ചു വന്നു. കാരണം ഇപ്പോൾ ഈ കൊറോണ കാരണം എല്ലാം പൊട്ടിപ്പോയി. ഇപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം ആവശ്യമായിരുന്നു എന്നുള്ളത്. അപ്പൊ അത്തരത്തിൽ ഒരുപാട് പേര് ഇങ്ങനെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഹോം ഷോപ്പിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് അറിയുമോ? ഈ 11 ജനറേഷൻ വരെ നമുക്ക് വരുമാനങ്ങൾ കിട്ടുന്നു. 12 ജനറേഷൻ മുതൽ പുതിയ ഇൻകം സ്റ്റാർട്ട് ചെയ്യാം, അതായത് 12th ജനറേഷൻ മുതൽ അടുത്ത ഇൻകം സ്റ്റാർട്ട് ചെയ്യാണ്. അതാണ് ഏറ്റവും മനോഹരമായ ഒരു സംഭവം എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ ഒരു ഹോം ഷോപ്പുകാരന് മാക്സിമം എടുക്കാൻ പറ്റുന്ന ഹോം ഷോപ്പിന്റെ എണ്ണം എന്ന് പറയുന്നത് 3 യൂണിറ്റാണ്. 3 യൂണിറ്റ് കൂടുതൽ ഒരാൾക്കും പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോ അങ്ങനെ 3 യൂണിറ്റ് എടുത്തു കഴിഞ്ഞ ഒരാൾക്ക് പിന്നെ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അയാൾ എവിടെ പോകും? അയാൾ മദർ പ്ലാനിൽ വന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ തുടങ്ങും. ദാറ്റ് മീൻസ് ഞാൻ എൻ്റെ വീട്ടിൽ ഇത്രയും പ്രൊഡക്റ്റ് വാങ്ങിച്ചു വെച്ചിട്ട് ഞാനിത് ഉപയോഗിച്ച് തീർന്നു കഴിയുമ്പോൾ എൻ്റെ വീട്ടുകാരെല്ലാവരും ചോദിക്കാം, എടാ ചായ തീർന്ന്, എടാ കാപ്പി തീർന്ന്, എടാ പേസ്റ്റ് തീർന്ന്. ഇപ്പൊ എൻ്റെ വൈഫ് എപ്പോഴും പറയാനുള്ള ഒരു കാര്യമാണ് ഈ സംഭവം ഉണ്ടല്ലോ, അതായത് ഷീമോക്ക, യു ജസ്റ്റ് സീ ദിസ് ഷീമോക്ക, ഈ ഷീമോക്കടെ അഡിക്റ്റാണ് അത്. അപ്പോൾ ഈ ഷീമോക്ക തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചീത്ത തുടങ്ങും. കാരണം ഈ ഷീമോക്ക വീട്ടിലെത്തണവരെ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കും. ദാറ്റ് മീൻസ് എനിക്കിനി ഐ ഒ സി എനിക്കിനി ഹോം ഷോപ്പിൽ പോയി വാങ്ങിക്കാൻ പറ്റുമോ? നോ, എനിക്കിത് വാങ്ങിക്കാൻ പറ്റില്ല. എനിക്കിത് എവിടെ വാങ്ങിക്കാൻ പറ്റുള്ളൂ? മദർ പ്ലാനിൽ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് പ്രൊഡക്റ്റ് 3 യൂണിറ്റ് പർച്ചേസ് നമ്മൾ നടത്തി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് പിന്നെ ഐ ഒ സിയിൽ പർച്ചേസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നീടുള്ള പർച്ചേസ് കംപ്ലീറ്റ് വരുന്നത് എവിടെയായിരിക്കും? മദർ പ്ലാനിലേക്ക് വരും. അപ്പൊ മദർ പ്ലാനിൽ നിന്ന് എനിക്ക് കിട്ടേണ്ട പെൻഷൻ, ഐ വിൽ ഗെറ്റ് ദാറ്റ് പെൻഷൻ. ഇതാണ് ഏറ്റവും വലിയ സംഭവം. അടുത്തത് എനിക്ക് മനസ്സിലായ വേറൊരു കാര്യം എന്താ പറയുമോ, വേഗത്തിൽ റാങ്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, വേഗത്തിൽ റാങ്ക് മാറും. അത് നിങ്ങൾക്കറിയാമോ? ഫോർ എക്സാമ്പിൾ, ഞാൻ 1 യൂണിറ്റ് പർച്ചേസ് ചെയ്താൽ 7000 PV to 8000 PV വരും. അങ്ങനെയാണെങ്കിൽ ഞാൻ 3 യൂണിറ്റ് എടുത്താൽ എനിക്ക് എത്ര PV വരും? നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്തോ. ഒരു 21,000-22,000 PV വരും. നമുക്കറിയാം ആ 22,000 PV എനിക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വരാൻ പോകുന്നത് 22,000 PV അങ്ങനെ വന്നു കഴിയുമ്പോൾ ഞാനൊരു പുതിയ ആളെ, അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ സിറാജിനെ കൊണ്ടുവരാണ്, സിറാജിനോട് ഞാൻ പറയണം, സിറാജ് ഞാനൊരു 3 യൂണിറ്റ് എടുത്ത് ഞാനിതാണ് ചെയ്യാൻ പോണത്, സിറാജും അതേപോലെ 3 യൂണിറ്റ് എടുത്ത് ചെയ്യാനായിട്ട് റെഡിയാണെങ്കിൽ നമുക്ക് ഇടിച്ച് പൊളിക്കാം എന്ന് ഞാൻ പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് സിറാജ് പറയും, ഓക്കെ രാജു, ആയാൻ പറ്റിയു. അങ്ങനെ സിറാജ് എന്റെ കൂടെ ജോയിൻ ചെയ്തു, ഞാനും ജോയിൻ ചെയ്തു. അപ്പൊ എന്റെ PV എത്രയാണ്? 22,000 PV. സിറാജിന്റെ PV എത്രയാണ്? 22,000 PV. കാരണം 3 യൂണിറ്റ് എടുത്തു. അങ്ങനെ 3 യൂണിറ്റ് എടുത്ത് രണ്ട് പേര് വന്നു കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ഞാൻ 3 യൂണിറ്റ് എടുത്തു, എനിക്ക് പുതിയ ഒരാൾ വന്നപ്പോൾ തന്നെ ഞാൻ ആരായി? ഞാൻ സ്റ്റാർ ഏജന്റ് ആയി. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ സ്റ്റാർ ഏജന്റ് ആയി. സോ ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. ഞാൻ ഒരാൾ ഒരു സ്റ്റാർ ഏജന്റ്, ഒരാൾ വന്നപ്പോൾ തന്നെ ഞാൻ സ്റ്റാർ ഏജന്റ് ആയി. അങ്ങനെയാണെങ്കിൽ എന്റെ ഗ്രൂപ്പിൽ വന്ന സിറാജിനെ ഞാൻ സ്റ്റാർ ഏജന്റ് ആക്കണമെങ്കിൽ എനിക്ക് ചെയ്യാവുന്ന എന്താണ്? ഫോർ എക്സാമ്പിൾ ഞാൻ ബിനീഷിനെ കൊണ്ടുവരാം, ബിനീഷിനോട് ഞാൻ പറയാണ് ഗോ ഫോർ 3 യൂണിറ്റ്. ഓൾറെഡി സിറാജ് 3 യൂണിറ്റ് എടുത്തു കഴിഞ്ഞു. ഞാൻ ബിനീഷിനോട് പറയാണ് ഗോ ഫോർ 3 യൂണിറ്റ്. 3 യൂണിറ്റ് ബിനീഷ് എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ബിനീഷ് 3 യൂണിറ്റ് 22,000 PV, സിറാജ് 22,000 PV, 44,000 PV. മീൻസ്
സിറാജ് സ്റ്റാർ ഉണ്ടായി. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഷാറൂഖ് ഖാൻ എത്ര പേര് വേണം? സിറാജിനെ പോലുള്ള മൂന്ന് പേര്, സിറാജിന്റെ താഴെ ഓരോരുത്തർ. ദാറ്റ് മീൻസ് ആറ് പേര് ടോട്ടൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ യു ആർ എ ഷാറൂഖി. അങ്ങനെയാണെങ്കിൽ ഡയമണ്ട് ആകാനോ? അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് ഡയമണ്ട് ആകാൻ 12 പേര് മതി. അതായത് മൂന്ന് യൂണിറ്റ് പർച്ചേസ് ചെയ്യുന്ന ആറ് പേരും, മൂന്ന് യൂണിറ്റ് പർച്ചേസ് ചെയ്യുന്ന ആറ് പേര് അവരുടെ ഗ്രൂപ്പിലും വന്നു കഴിഞ്ഞാൽ 12 പേര് ടോട്ടൽ വന്ന ഒരാൾ ഡയമണ്ട് ആയി. ദാറ്റ് മീൻസ് റാങ്ക് അച്ചീവ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. റാങ്ക് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പെർസെന്റേജ് 37 ആണ്. സോ നിങ്ങൾ പിന്നീട് നിങ്ങൾ ഒരു 50,000 60,000 ഒരു 100,000 PV കൊണ്ടുവരുമ്പോൾ, നിങ്ങൾ പേഴ്സണൽ PV കൊണ്ടുവന്നാലും, സിമ്പിളിൽ നിങ്ങൾ പർച്ചേസ് ചെയ്താലും, മദർ പ്ലാനിൽ നിങ്ങൾ പർച്ചേസ് ചെയ്താലും, നിങ്ങൾ 37% നിങ്ങൾ എത്തുകയാണ്. അപ്പോൾ SA ST CD അങ്ങനെയുള്ളതൊക്കെ പടാ നിന്ന് കയറും. ഇനി അടുത്തത് കൊറോണയൊക്കെ ഒന്ന് മാറി നമ്മൾ ഇനി ട്രിപ്പൊക്കെ നടത്തണമല്ലോ. നമുക്ക് യൂറോപ്പ് ട്രിപ്പ് ഉണ്ടാവും, മറ്റു ട്രിപ്പുകൾ ഉണ്ടാവും, ട്രിപ്പുകളുണ്ടാവും. ഈ ട്രിപ്പുകൾക്കൊക്കെ ഈ ഹോം ഷോപ്പിന്റെ ആ പോയിന്റ് കൂട്ടിയിട്ട് PSIP വേഗത്തിൽ നമുക്ക് പോകാൻ പറ്റും. അപ്പൊ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന കുറെ സുഹൃത്തുക്കളുണ്ടാവും, അവരൊക്കെ അടുത്ത വർഷം ചിലപ്പോൾ ഒരു യൂറോപ്പ് ട്രിപ്പ് വെച്ചാൽ അവർ പോയി കളയും. അതേസമയം 10 വർഷം കിട്ടി ചിലത് കുറെ കാലം വർക്ക് ചെയ്ത ആൾക്കാർക്ക് യൂറോപ്പ് പോകാൻ പറ്റില്ല. എന്തിനാണ് കാരണം? ഇവർ പുതിയതായിട്ട് വന്നപ്പോൾ അവരുടെ തലയിലേക്ക് ആദ്യം കയറുന്നത് ഹോം ഷോപ്പ് പ്ലാനാണ്. ഈ ഹോം ഷോപ്പ് പ്ലാൻ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരാൾ DXN കമ്പനിയിലേക്ക് കൊണ്ടുവരുന്നത് ഹോം ഷോപ്പിലൂടെ കൊണ്ടുവരുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ ഒരാളുടെ പുറകെ നടക്കണം, പുറകെ ഒരാളെ ജോയിൻ ചെയ്യിപ്പിക്കാൻ നോക്കണം, അതായത് ജോയിൻ ചെയ്യും ജോയിൻ ചെയ്യും. അപ്പൊ അവൻ പറഞ്ഞു ഞാൻ റെഡിയാണ് ജോയിൻ ചെയ്യാനായിട്ട്. ജോയിൻ ചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടത്? ആധാർ കാർഡ്, പിന്നെന്താ വേണ്ടത്? ഒരു പാൻ കാർഡ്, പിന്നെന്താ വേണ്ടത്? പിന്നെ ഒരു പാസ്ബുക്കിന്റെ കോപ്പി, പിന്നെന്താ വേണ്ടത്? ഒരു ആപ്ലിക്കേഷൻ, പിന്നെന്താ വേണ്ടത്? ഒരു ഫോട്ടോയും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മെമ്പറാവോ? നീ മെമ്പറായി. അവനെ മെമ്പറാക്കാൻ വേണ്ടി ഒരാഴ്ച അവന്റെ പുറകെ കിടന്ന് അവനെ മെമ്പറാക്കി. അയാൾക്ക് എന്ത് ഗുണം? നിങ്ങൾക്ക് എന്ത് ഗുണം? ഒരു ഗുണം. രണ്ടു പേർക്കും ഗുണമില്ല. അങ്ങനെ ജോയിൻ ചെയ്ത അനാഥ പ്രേതങ്ങൾ ഇന്ന് ഫീൽഡിലുണ്ട്. അവർ ഞാൻ വിളിക്കുന്നത് ഡ്രാക്കുള എന്ന. ഡ്രാക്കുള എന്ന് പറഞ്ഞാൽ ഈ സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിൽ സിനിമകൾ ഈ ഡ്രാക്കുള വന്നിട്ട് ഈ ഡ്രാക്കുള രാത്രി 12 കഴിയുമ്പോൾ ഇറങ്ങുള്ളൂ. അപ്പൊ ചോറ് കുടിക്കാനാണ് ഇയാൾ വരുന്നത്. അപ്പൊ ഇയാൾ വന്നിട്ട് നമ്മുടെ ഈ കഴുത്തിങ്ങ ഒരു കടി കടി, അങ്ങനെ ഈ കടി കിട്ടി കിട്ടുന്ന ആളാണ് ഡ്രാക്കുള. അതായത് ഒരാൾ DXN മെമ്പർഷിപ്പ്, നീ മെമ്പർഷിപ്പ് എടുത്ത, ഞാൻ മെമ്പർഷിപ്പ് എടുത്ത്, വല്ലതും കിട്ടിയ? ഒന്നും കിട്ടിയില്ല. അപ്പം നീ പ്രൊഡക്റ്റ് എന്തെങ്കിലും ഉപയോഗിച്ചോ? ഓ, അത് വേറെ ഒന്നും കിട്ടൂല. ഇങ്ങനെ പറയുന്ന കുറെ ആളുകൾ നമ്മൾ സൃഷ്ടിക്കും. അപ്പോ ഞാൻ ഇപ്പൊ എന്റെ സുഹൃത്തുക്കളോട് എല്ലാവരും, എന്റെ ഇന്റിമേറ്റ് ആയിട്ടുള്ള എല്ലാവരോടും ഞാൻ പറയുന്നത്, ഡോണ്ട് ഗോ ഫോർ പ്രീ ജോയിനിങ്, ഡോണ്ട് ഗോ ഫോർ വെറുതെ ഒരാളെ ജോയിൻ ചെയ്തിട്ട് എന്താ കാര്യങ്ങൾ? അവൻ ബിസിനസ് ചെയ്യാനല്ലേ വരുന്നത്. ഇപ്പൊ ബിസിനസ് ചെയ്യാൻ വരുന്ന ആളുകളോട് നമ്മൾ പ്ലാൻ പറഞ്ഞ് ബിസിനസ് കൊണ്ടുവരണം. അവർ പ്ലാൻ അറിയാൻ പാടില്ല, എനിക്ക് പ്ലാൻ പറയാനും അറിയാൻ പാടില്ല, പിന്നെ എന്ത് സംഭവിക്കും? അപ്പൊ ഇത് പ്ലാൻ പറയാനായിട്ട് വളരെ എളുപ്പമുള്ള ഒരു പ്ലാനാണ് അതുണ്ട്. ഇനി ഞാൻ എന്റെ സുഹൃത്തുക്കളോട് പലരോടും ഈ അടുത്ത കാലത്ത് പറഞ്ഞ ചില കാര്യങ്ങൾ, ഒന്ന് പെട്ടെന്ന് തീർക്കേണ്ട ബാധ്യത നിങ്ങളിപ്പോ തന്നെ എടുത്തോട്ടോ. ഇപ്പൊ ഒരു 100 members പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് പേര് പുറത്തേക്കുണ്ട്, സോറി, എന്നോട് ക്ഷമിക്കാം. ഞാൻ അടുത്ത പ്രാവശ്യം എല്ലാവരും നമുക്ക് കേട്ടാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ടത് റോള് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് എത്ര കടമുണ്ട്? ഒന്ന് പെട്ടെന്ന് തന്നെ നിങ്ങളൊന്ന് മനസ്സിൽ കണക്കൂട്ടുക. കുറെ കടമുണ്ടല്ലോ, ഈ കടം നമുക്ക് വീട്ടണം. പെട്ടെന്ന് വീട്ടേണ്ട കടമുണ്ട്, കാരണം വീട്ടാത്തതുകൊണ്ട് കുറച്ച് ആൾക്കാർ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോൾ ഇതിനകത്ത് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഗ്രൂപ്പിലുണ്ടെങ്കിൽ ഇപ്പൊ കടം പെട്ടെന്ന് തീർക്കണമെന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ഏറ്റവും പറ്റിയ പ്രോഗ്രാമാണ് ഹോം ഷോപ്പ്. കടം വീട്ടണമെങ്കിൽ പെട്ടെന്ന് വീട്ടണം, ഈ വർഷം തീരണ മുമ്പ് കടം വീട്ടണം. സോ ഗെറ്റ് റെഡി ഫോർ ഇറ്റ്. അടുത്തത് വിവാഹം, കൊച്ചിന്റെ വിവാഹമുണ്ട്. ഇപ്പൊ പിന്നെ വലിയ പരിപാടികളൊന്നും നടത്തണ്ട, വലിയ പരിപാടികളൊന്നും ഇല്ലാതെ നമുക്ക് നടത്താൻ പറ്റും. എങ്കിലും നമ്മുടെ കുഞ്ഞിറങ്ങി പോകുമ്പോൾ ആ കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് മാതാപിതാക്കളുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവരുടെ വിവാഹം, അവരുടെ വിദ്യാഭ്യാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ലോൺ എടുത്തിട്ടുണ്ടാവും, വിദ്യാഭ്യാസ ലോൺ എടുത്തിട്ടുണ്ടാവും, അത് മൊറട്ടോറിയത്തിൽ കിടക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞതെന്നറിയോ, എന്റെ കുഞ്ഞു 40,000 രൂപ വീടിന്റെ തന്നെ അടക്കാനുണ്ട്, അത് മൊറട്ടോറിയത്തിലായതുകൊണ്ട് ഞാനിങ്ങനെ സമാധാനിച്ചിരിക്കുകയാണ്. എപ്പോഴാണ് ഈ മൊറട്ടോറിയം മാറ്റുന്നതെന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് വേണം എനിക്ക് മൊറച്ചെറിയിലേക്ക് പോകാൻ. അപ്പൊ ഇങ്ങനെ ചിന്തിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് അപ്പൊ ഇടിച്ചു നിൽക്കുകയാണ് ഈ മൊറട്ടോറിയം എപ്പോൾ മാറുമെന്നുള്ളത്. ഇത് മാറിക്കഴിഞ്ഞ് പൈസ എങ്ങനെ അടക്കണമെന്ന് എന്നോട് ചോദിക്കും. ഞാൻ പറഞ്ഞ ബാങ്കിനോട് ചോദിക്കണം. ഏതായാലും ഒരുമിച്ച് അടക്കേണ്ടി വരില്ല. പതുക്കെ 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 നിങ്ങൾ ചത്താലും ഇത് അടക്കാൻ പറ്റാത്ത രീതിയിലാക്കി തരും ഈ കടമെല്ലാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്ലാൻ, സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകത്തിന് വേണ്ടി നിങ്ങൾ ശ്രമിച്ചോ, അപ്പൊ അയാൾ റെഡിയാണ്, ഈ ഇസ് റെഡി ടു വർക്ക് വിത്ത് മീ. അപ്പൊ അത്തരത്തില് നമ്മള് ഒരു ചാൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് തരുന്നത്. വീട് ഇതുവരെ ആകാത്ത ആൾക്കാർക്ക് എന്തെങ്കിലും വീട് വെക്കണം. എന്നാ വീട് വെക്കാൻ പോണത്? അത് വീട് വെക്കാനായിട്ട്, അപ്പൊ വീട് വെക്കണം, വീട് വേണം, ദെൻ വിദ്യാഭ്യാസം, ദെൻ ആശുപത്രി ചെലവ്. ഞാനും നിങ്ങളും ഒക്കെ വാർദ്ധക്യമാവും അല്ലെ, വയസ്സാവും.
ആർ ജി ജിയിൽ കഴിച്ചാലും പൈസ ആവും. നമ്മൾ കുറയുന്ന ആൾ കഴിയുമ്പോൾ പൈസ ആവും. ഒരു 80 വയസ്സ് 90 വയസ്സ് ചിലർ 130 വരെയൊക്കെ ചിലപ്പോൾ പോയിന്ന് വരും. റെക്കോർഡൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കിന്ന് വരും. ആർ ജി ജിയിൽ ഉണ്ടല്ലോ. നമുക്ക് ശ്രമിച്ചു നോക്കാം. റോഡ് ഒന്നും കയറി തട്ടില്ലെങ്കിൽ നമ്മൾ ഉറപ്പാണ് നമ്മള് വാർദ്ധക്യമായിട്ടേ ചാവുള്ളൂ. ആക്സിഡന്റിൽ മരിക്കില്ലെങ്കിൽ വാർദ്ധക്യമായിട്ടേ ചാവുള്ളൂ. ഇപ്പൊ വയസ്സാകുന്ന സമയത്ത് നമുക്ക് എടുക്കാം ആർ ജി ജി എല്ലില്ല, നമുക്കൊന്നുമില്ല. വയസ്സാകുന്ന സമയത്ത് നമുക്ക് വരുമാനം ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാ പരിപാടികളും സ്റ്റോപ്പ് ആവും. കാരണം നമുക്ക് ആരോഗ്യം ഉണ്ടാവില്ല. രണ്ടാമത് നമ്മുടെ മൂവ്മെന്റ് അതായത് ചലനം സ്റ്റോപ്പ് ആവും. ചലനം സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് കൈ പിടിക്കാനായിട്ട് അറ്റ്ലീസ്റ്റ് രണ്ട് പേരെങ്കിലും വേണം. ഇവിടെ ഒരാൾ പിടിക്കണം, ഇവിടെ ഒരാൾ പിടിക്കണം, കഴുത്തിൽ ഒരാൾ പിടിക്കണം, അങ്ങനെ ഓരോരുത്തരും പിടിക്കും. പക്ഷെ ഇപ്പോ പലരുടെയും സ്ഥിതി എന്താണെന്ന് അറിയുമോ, ഒരു സ്ഥലത്ത് പിടിക്കാനും ആളില്ല. അത് കാരണം വഴി കിടക്കുന്നുണ്ട് ചില ആൾക്കാർ. ചില ആൾക്കാർ വൃദ്ധസദനത്തിലാണ്, ചില ആൾക്കാരെ ഒഴിച്ചിട്ടിരിക്കുക, ചില ആൾക്കാരെ വരാന്തയിലാക്കി, ചില ആൾക്കാർ ഒരു മുറിയിലാക്കി ഭക്ഷണം വെച്ച് കൊടുത്തിരിക്കുക. ഞാൻ പറഞ്ഞു വന്നത് വയസ്സാകുന്ന സമയത്ത് നമുക്കൊരു പെൻഷൻ വേണമെങ്കിൽ, നമുക്കൊരു ഒരു ഇത് വേണമെങ്കിൽ, അതിനെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഗ്രാമാണ് ഈ പറയുന്ന ഹോം ഷോപ്പ്. ഇപ്പൊ ഹോം ഷോപ്പ് വന്നതിന് ശേഷം എന്റെ കൺസംപ്ഷൻ കൂടി, എന്റെ വീട്ടുകാരുടെ കൺസംപ്ഷൻ കൂടി, എന്റെ കൂട്ടുകാരുടെ കൺസംപ്ഷൻ കൂടി. ദാറ്റ് മീൻസ് അവരെല്ലാം ആരോഗ്യത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. സോ ഗെറ്റ് റെഡി ഫോർ ഇറ്റ്. അതുപോലെ തന്നെ ജനറേഷൻ ബിസിനസ്. ഫോർ എക്സാമ്പിൾ, ഞാനിങ്ങനെ മരിക്കാനായിട്ട് കിടക്കാം. നിങ്ങളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമവും. എന്റെ കാര്യം പറയാം, ഞാനങ്ങനെ ഒരു 155-ാമത്തെ വയസ്സിൽ ഞാൻ മരിക്കാൻ വേണ്ടി ഇങ്ങനെ കിടക്കാം. അങ്ങനെ കിടക്കുന്ന സമയത്ത് എന്റെ മക്കൾ, എന്റെ കൊച്ചുമക്കൾ, അതിന്റെ മക്കള് വേറെ ആഗ്രഹം പറഞ്ഞാണ്, അതിന്റെ മക്കള് അങ്ങനെ കുറെ ആൾക്കാരെല്ലാം ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എന്നെ. അപ്പൊ എന്നെ കൈ പിടിച്ചത് അപ്പാപ്പ എന്താ പ്രശ്നം, എന്താണ് അപ്പാപ്പന് എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. എന്താണെന്നറിയും, ഇത്രയും പേര് ചുറ്റും കൂടി വെക്കണം. എന്താണെന്നറിയുമോ, ഈ ജനറേഷന് വേണ്ടിയിട്ട് ഞാനൊരു സാധനം കൈമാറിയിട്ട് പോകാൻ പോകണം. ജനറേഷന് വേണ്ടി ഞാൻ കൊടുക്കാൻ പോകുന്ന കാര്യം എന്താണെന്നറിയാമോ, ഒരു വലിയ കാർഡാണ്. ആ കാർഡ് ഞാൻ കൊടുക്കാൻ പോണേ, ഒരു കോടി രൂപ വരണ ഒരു പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാം ഞാൻ നിങ്ങൾക്ക് ട്രസ്റ്റ് പോലെ തന്നിരിക്കാൻ. നിങ്ങളൊരു കാര്യം ചെയ്യും, അത് ഓരോരുത്തരായിട്ട് വീതിച്ചെടുത്ത് നിങ്ങൾ ജീവിച്ചോന്ന് പറയും. എന്റെ ജനറേഷന് ഞാൻ കൊടുക്കാൻ പറ്റുന്ന ഒരു ജനറേഷൻ ബിസിനസ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന എന്ത് ബിസിനസ് ആണെന്ന് ലോകത്തുള്ളതെന്നുള്ളത് ഞാൻ നിങ്ങളൊക്കെ ആലോചിക്കുന്ന സമയമായി. ഇത് ഇസ് എ ജനറേഷൻ ബിസിനസ്. നമുക്കറിയാം പല കമ്പനികളിലും ആളുകൾ വർക്ക് ചെയ്യാറുണ്ട്. ഇപ്പൊ 5 ലക്ഷം കിട്ടും, നമ്മുടെ ചാടി വീഴും. ശരിയായിരിക്കും, 5 ലക്ഷം 10 ലക്ഷം കിട്ടും. ഇത് 2 മാസം കഴിയുമ്പോൾ അയാൾ പറയാം, ഞാൻ ഇപ്പൊ വേറെ കമ്പനിയിലാണെന്ന് പറയും. കാരണം എന്ന് വെച്ചാൽ ആ കമ്പനി പോയി. അപ്പൊ ഇങ്ങനെ ഇന്ന് ഒരു ഭാര്യ, കുറച്ച് ദിവസം കഴിയുമ്പോൾ വേറെ, ഇതാരാണ്, ഇത് വേറൊരു ഭാര്യ. പിന്നെ കുറച്ച് ദിവസം വേറെ, ഇതാരാണ്, ഇത് വേറെ ഭാര്യ. ഇതിപ്പോ ഇത് 4 ഭാര്യ. അങ്ങനെ നമ്മൾ കുറേ വാര്യവാരിയായിട്ട് നടക്കുന്ന ആളുകളെയൊക്കെ നമുക്കറിയാം. ഇവിടെ അതല്ല, ഇവിടെ നിങ്ങൾ ഈ ഒരു കമ്പനിയിൽ ചേർന്ന് നിന്നാൽ കമ്പനിക്ക് വിഷനുണ്ട്, കമ്പനി നടത്തുന്നവർക്ക് വിഷനുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കമ്പനിയോട് ചേർന്ന് നിൽക്കണം. ഇൻ ഫ്യൂച്ചറിൽ പോകാൻ ചാൻസസ്ഫുള്ള പ്രൊഡക്റ്റ് എന്തൊക്കെയാണെന്ന് നമ്മൾ ആഗ്രഹിക്കണം. അതുകൊണ്ട് നമുക്കിതിൻ്റെ ഒരു വർക്കിംഗ് മെത്തേഡ്, അതായത് നമുക്കിത് എങ്ങനെ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള വർക്കിംഗ് മെത്തേഡാണ്. അപ്പൊ ഇതിൽ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു യൂണിറ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ 2 ആളുകൾക്ക്, അതായത് 2 ഹോം ഷോപ്പ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, 2x2 വർക്കൗട്ട് ചെയ്ത് 11 ജനറേഷൻ പൂർത്തീകരിക്കുമ്പോൾ, അത് ചിലപ്പോൾ 11 മാസം കൊണ്ടായിരിക്കും, ചിലപ്പോൾ 2 വർഷം കൊണ്ടായിരിക്കും. പക്ഷെ 11 ജനറേഷൻ 2, 4, 8 അങ്ങനെ വരികയാണെങ്കിൽ 20 ലക്ഷമാണ് കമ്പനി എടുത്തു വെച്ചിരിക്കുന്നത് നമുക്ക് തരാനായിട്ട്. അത് എത്ര വേണമെന്ന് നമ്മൾ തീരുമാനിക്കാം. 1, 2, നിങ്ങൾ 2 ഹോം ഷോപ്പ് കൊടുത്തു, എന്നാൽ പിന്നെ ഒരു 3 കൂടി കൊടുത്തേക്കാന്നൊരു ഒരാളെയും കൂടി നമ്മൾ ഇട്ടിട്ട് 3, 9, 27 ആ രീതിയിൽ 27 ആ രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് ഒരു ശ്രമം നടത്തി നോക്കിയാൽ 11 ജനറേഷൻ പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് കമ്പനി എടുത്തു വെച്ചിരിക്കുന്ന തുക, കമ്പനി എഴുതി തന്ന തുക 13 കോടിയാണ്. ഇത് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അതിന് എത്ര എടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഒരു പാത്രത്തിൽ കുറവ് വെള്ളം വെച്ചിരിക്കാൻ, ഒരു കിണറിൽ കുറവ് വെള്ളം വെച്ചിരിക്കാൻ, അത് പോരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പക്കറ്റുമായിട്ടാണ് പോകുന്നതെങ്കിൽ പക്കറ്റ് നിറച്ചെടുത്തുകൊണ്ട് വരാൻ പറ്റും. പിന്നെ വേറെ നിറക്കാൻ നിങ്ങളുടെ കയ്യിലൊന്നുമില്ല. പക്ഷെ ഒരാൾ ടാങ്കർ ലോറിയായിട്ടാണ് പോയെങ്കിൽ ടാങ്കർ ലോറിക്ക് നിറച്ചിട്ട് വരാൻ പറ്റും. അപ്പൊ അടുത്തതെന്താണ്, അടുത്തത് 4 പേര്, 3 പേരായല്ലോ. അപ്പൊ നമ്മൾ 4 ഫസ്റ്റ് ലൈൻ ഇട്ടിട്ട് ഫ്രണ്ട് ലൈൻ ഇട്ടിട്ട് 4x4, 4, 16 ആ രീതിയിൽ നമ്മൾ 11 ജനറേഷൻ പൂർത്തീകരിക്കാൻ ശ്രമിക്കുമ്പോൾ 280 കോടിയാണ് കമ്പനി പറയുന്നത്. അത് സാധ്യതയാണ്. അത് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ 250 കോടി അവിടെ ഉണ്ട് എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. പക്ഷെ അതിന് എത്ര വേണം, ഇനി 250 കോടിയും വേണം, അതെന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തീരുമാനിക്കാം. ഇനി 6x6 പോവാണെങ്കിൽ 6 പേരിട്ട് 36 പേരിട്ട് 216 പേര് ആ രീതിയിലാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ 11x10 18000 കോടിയാണ്. ഇപ്പൊ നമ്മളെല്ലാരും കൂടി, ഞാനും ചിരിക്കും, നിങ്ങളും ചിരിക്കും, എല്ലാവരും ചിരിക്കും, കേൾക്കണ കുറെ കിട്ടും, 10000 കോടി കിട്ടും. കറക്റ്റ് കാര്യം പറ സാറ്, എന്താ സംഭവം എന്നറിയാമോ, നമ്മുടെ പോക്കറ്റ് നമ്മുടെ പേഴ്സിന്റെ വലിപ്പം അറിഞ്ഞാണ് നമുക്ക് പണം തരുള്ളൂ. ഹലോ, ശ്രദ്ധിച്ചോട്ടോ. അതായത് നമ്മളിപ്പോ ചിരിച്ചു പോവൂലേ, ചിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടൂല്ലത്.
അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോകുന്ന പാത്രം ചെറുതായിപ്പോകും. ചെറുതായി പോയാൽ കൊള്ളാവുന്ന എടുത്തുണ്ട് വരുള്ളൂ. എന്റെ സാറ് എനിക്ക് ഇത്ര ഒന്നും വേണ്ട, ഒരു 50,000 കിട്ടിയാൽ മതി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ 50,000 പാത്രമായിട്ടാ വരുന്നത്. ദാറ്റ് മീൻസ് അത് നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അതിന് മുകളിലേക്ക് പോകില്ല, അതാണ് സംഭവം. സോ ഗെറ്റ് റെഡി ഫോർ ദ മാക്സിമം. നിങ്ങൾ വലുതാക്കണം, നിങ്ങളുടെ ബാഗ് വലുതാക്കണം. ചില ആൾക്കാർ എന്താ ചെയ്തിരിക്കുന്നതെന്ന് അറിയുമോ, അവർ ബക്കറ്റായിട്ട് ഒന്നല്ല വരുന്നത്, ഒരു ടാങ്കർ ലോറി ആയിട്ടല്ല വരുന്നത്, ഒരു പമ്പായിട്ടാ വരുന്നത്. പമ്പ് കൊണ്ട് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്, ഫിറ്റ് ചെയ്തിട്ട് അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നു അങ്ങനെ പമ്പ് വെച്ച് അടിക്കാൻ പറ്റിയ വലിയ കടലാണ്, വെൽത്തിന്റെ കടലാണ് DX നമ്മുടെ മുമ്പിലോട്ട് വെച്ചിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കാതെ പോയാൽ നമ്മുടെ തലമുറയോട്, നമ്മളോട്, നമ്മുടെ ജനറേഷനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പാതകമായിട്ട് അത് മാറും. അപ്പൊ അതുകൊണ്ട് ഒരു വർക്കിംഗ് മെത്തേഡ് നമ്മൾ ചെയ്യണം. വർക്കിംഗ് മെത്തേഡ് ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ് വർക്കിംഗ് മെത്തേഡ്. എല്ലാവരും എന്നോട് ചോദിച്ചു ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഒരു വർക്കിംഗ് മെത്തേഡ് പറഞ്ഞാണ്. ഞാൻ സിമ്പിളായിട്ട് നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? മൊബൈൽ ഫോൺ ഉണ്ട്. എന്റെ കയ്യിൽ 2,000 കോണ്ടാക്റ്റ് ഉള്ളത്, ഒരു നല്ലൊരു 10% ആൾക്കാർ, ഒരു 10,500 പേര് DXക്കാരാണ്. ബാക്കി ഒരു 500 ആൾക്കാർ എന്റെ ലിസ്റ്റാണ്. എന്റെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ഹോം ഷോപ്പ് ചെയ്യാനായിട്ടുള്ള എന്റെ റോ മെറ്റീരിയൽ ആണ് ഈ 500 പേര്. നിങ്ങളുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ട്, ആ ഫോണിനകത്ത് DXN അല്ലാത്ത ബാക്കിയുള്ള മുഴുവൻ പേരുകളും നിങ്ങളുടെ ലിസ്റ്റാണ്. ആ ലിസ്റ്റ് ഇന്ന് എടുക്കണം. ഇന്ന് എടുത്തിട്ട് മൈ DXN പ്രോസ്പെക്ഷൻ പറഞ്ഞിട്ട് ഗ്രൂപ്പ്, ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പല്ല ഉണ്ടാക്കേണ്ടത്, ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടാക്കണം. ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അത് ദാറ്റ് ഈസ് മൈ ലിസ്റ്റ്. അതിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് 3 പേരെ ഡെയിലി നമ്മൾ ഹോം ഷോപ്പുമായി ബന്ധപ്പെട്ട് വിളിക്കും. ഈ 500 പേരും 100 പേരും നിങ്ങളുടെ ലിസ്റ്റിലുള്ള ആൾക്കാരെ ഒന്ന് പറഞ്ഞു തീർത്ത് അവരോട് ഈ പ്ലാൻ ഒന്ന് പ്രസന്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾ അവരായിട്ട് അവരിലേക്ക് നിങ്ങൾ റീച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി പിന്നെ അവിടെ നിന്നുള്ള ലോ ഓഫ് ആവറേജ് സിസ്റ്റം വർക്ക് ചെയ്യും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 പേര് നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 100 പേര് നിങ്ങളുടെ കൂടെ വരില്ല, 10 പേരെ വരുള്ളൂ. ഇതാണ് ലോ ഓഫ് ആവറേജ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലിസ്റ്റിലുള്ള ഓരോ 3 പേരെ വിളിച്ചു കഴിയുമ്പോഴും 3 പേരെ നിങ്ങൾ ആഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. കെയർ ഓഫിൽ നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കണം. പ്ലാൻ പ്രസന്റേഷൻ നടത്തണം. നിങ്ങൾ പോയിട്ട് അവിടെ പോയിട്ട് ഗാനോഡെർമ എന്ന് പറഞ്ഞാൽ മിസ്റ്റിക്കൽ റെമഡി ഓഫ് എൻഷ്യന്റ്, നമുക്ക് പറയാം. ഇതിൽ പോളിസാക്രൈഡോർമാറ്റിക്സ് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ കേൾക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇത് പഠിച്ചിട്ട് ഇത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഈ ജന്മം അയാൾക്ക് എനിക്ക് തോന്നുന്നില്ല ഇത് തുടങ്ങാൻ പറ്റുമെന്ന്. കാരണം ട്രൈറ്ററിപ്പിനോടൊന്ന് പറയാൻ അറിയാൻ പാടില്ലാത്ത ആളുകൾ മേടിക്കുന്ന പണം എന്ന് പറയുന്നത് 10 ലക്ഷം മാസം മേടിക്കുന്നു. ട്രൈറ്ററിപ്പിനോടൊന്ന് പറയാൻ അറിയാൻ പാടില്ല. പക്ഷെ ട്രൈറ്ററിപ്പിനോയിഡ് 120 ടൈപ്പ് ഉണ്ടെന്നും ലിങ്ക് ഷീറ്റ് നമ്പർ 14 ഉണ്ടെന്നും അതിന്റെ മോളിക്യൂളർ സ്ട്രക്ചറും എല്ലാ സാധനവും പഠിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാക്കുന്ന 10,000 രൂപയാണ്. അപ്പൊ എന്താ വേണ്ടത് നമുക്കിവിടെ? ഇത് മുഴുവൻ പഠിച്ചിട്ട് വർക്ക് ചെയ്യാനാണ്, അല്ലെങ്കിൽ ഇത് ഓൾറെഡി പഠിച്ചതാണ് എല്ലാവരും. നമ്മൾ ഈ പുറത്തുനിന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വളരെ സിമ്പിളാണ്. നമുക്ക് ഈ ഗുളികയിലൊക്കെ ഒന്നും പോയില്ലേ പോലെ, ഇതൊക്കെ നമുക്ക് കഴിക്കാനുള്ളതാണ്. ഇത് പുറത്തുള്ള കസ്റ്റമറിന് ചായ, ഒരു കൂട്ടം ചായ ഉണ്ട്, ഒരു കൂട്ടം കാപ്പി ഉണ്ട്, അതങ്ങോട്ട് കൊടുക്കുക. അതങ്ങോട്ട് കൊടുത്ത് വിട്ട് കഴിയുമ്പോഴേക്കും ഇത് വരും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ലിസ്റ്റിലുള്ള ആൾക്കാരെ കോണ്ടാക്ട് ചെയ്ത് തീർക്കാന്നുള്ളതാണ്. കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാർ ഐ ആം ഇൻട്രസ്റ്റഡ്, ഐ ആം റെഡി ടു ജോയിൻ വിത്ത് യുവർ ഹോം ഷോപ്പ് എന്ന് പറയുന്ന ഒരാളെ നമ്മുടെ ഒരു സൂം മീറ്റിംഗ് നമ്മളതിനകത്ത് കൊണ്ടുവരിക, IOC മീറ്റിംഗിലേക്ക് കൊണ്ടുവരിക. നെക്സ്റ്റ് ടൈം ഞാൻ അത് 300 ആക്കി തരാം. അപ്പൊ 300 മെമ്പേഴ്സിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ അതിലേക്ക് നിങ്ങൾ ന്യൂ മെമ്പേഴ്സിനെ കൊണ്ടുവരിക. ഞാൻ ഇപ്പൊ എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെ പറയുള്ളൂ അടുത്ത മീറ്റിംഗിൽ. അപ്പൊ നിങ്ങൾ ഇന്ന് പറയുകയാണെങ്കിൽ ആൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അത് തന്നെയല്ല എന്ന് പറഞ്ഞ് തന്നെ കളിയാക്കരുത്. എന്താ കാരണം എന്നറിയാമോ? ഞാൻ ഈ മീറ്റിങ്ങുകൾ കേൾക്കാൻ തുടങ്ങിയിട്ട് 20 വർഷമായി. ഞാൻ ഇപ്പോഴും ആരൊക്കെ മീറ്റിംഗ് നടത്താൻ എനിക്ക് കേട്ടിരിക്കും. 1993 DXN കമ്പനി ഡോക്ടർ ലിം സ്റ്റാർട്ട് ചെയ്തു. ഇത് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് 20 വർഷം തൊട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാ പിന്നെ ഒരു മാറ്റം ഉണ്ടാക്കാൻ തരുന്നിട്ട് ഞാൻ പറയുന്നത് 1900 എന്ന് പറഞ്ഞാൽ ശരിയാവൂ? ഞാനിങ്ങനെ ഇത് തിരുത്തി പറയും. അപ്പൊ സോ ഞാനിപ്പോ പറയാൻ പോണത് മുഴുവനും ഇതേപോലെ തന്നെ കോപ്പി തന്നെ ചെയ്ത് പറയും. പക്ഷെ ആ സമയത്ത് ഇവിടെ ഇപ്പൊ കയറിയിരിക്കുന്ന ഈ 100 പേരും ഒരാളെ പുതിയതായിട്ട് ചേർത്തുണ്ടെങ്കിൽ, പുതിയതായിട്ട് കൊണ്ടുവന്നുണ്ടെങ്കിൽ ആ 100 പേരും കേൾക്കാൻ വേണ്ടി അവരോടൊപ്പം നിങ്ങൾ ഇരിക്കുക. അങ്ങനെ നിങ്ങളുടെ ഓരോ IOC മീറ്റിംഗിലും നിങ്ങൾ 1, 2, 3, 4 അങ്ങനെ ആളുകളെ കൊണ്ടുവന്ന് ഇരുത്താനായിട്ട് തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഇൻകം ഇങ്ങനെ കയറി വരാൻ തുടങ്ങും. ഒരു 50-60 ആയി കഴിയുമ്പോൾ രാജീവിനോടും സിറാജിനോടും ബിനീഷിനോടും ഇവിടുത്തെ എല്ലാ ലീഡേഴ്സിനോടും നിങ്ങൾ പറയും ഗുഡ് ബൈ എന്ന് പറയും. എന്താ കാരണം എന്ന് അറിയുമോ? നിങ്ങൾ തന്നെ ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. സോ യു ആർ ഗോയിങ് ടു ബി എ മിനി DXN. അങ്ങനെ നിങ്ങൾ ഒരു മിനി DXN ആവും. അങ്ങനെ നിങ്ങൾ വേൾഡ് മുഴുവൻ വ്യാപിക്കും. അങ്ങനെയാണ് ഓരോരുത്തരും പോയത്. ഇപ്പൊ വേറെ ആരും എനിക്ക് വേണ്ട. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും എനിക്കിപ്പോ ആരും സഹായം ഇല്ലെങ്കിലും കുഴപ്പമില്ല. വലിയൊരു ടീം ഡെവലപ്പ് ചെയ്ത് പോയി, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം കാശ് വന്നുകൊണ്ടേ നിർത്താൻ പറ്റില്ല കാശ്.
ഇതൊന്നും നിർത്താൻ ഒരിക്കലും പറ്റില്ല, ആർക്കും പറ്റില്ല നിർത്താനായിട്ട്. നിർത്താൻ പലരും ശ്രമിച്ചു നോക്കി, ആർക്കും നിർത്താൻ പറ്റില്ല, ഇത് വന്നുകൊണ്ടേയിരിക്കാൻ. അപ്പൊ അതേപോലെ ഒരു വലിയ ടീമായിട്ട് ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരാനായിട്ട് സാധിക്കും. ഏതായാലും ഇത്രയും പറയാനാണ് ഞാൻ ആഗ്രഹിച്ചത്. സോ താങ്ക് യു വെരി മച്ച്. കാരണം നിങ്ങൾ ഇത്രയും നെറ്റ്വർക്ക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ടും നിങ്ങൾ അതിൻ്റെ ഇടയിൽ ഈ സൂം മീറ്റിംഗിൽ കയറിയല്ലോ. താങ്ക് യു വെരി മച്ച്.